ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി റിവ്യൂയിലേക്ക് സ്വാഗതം. ദുർഗ ആദ്യോട് പറയുന്നു, മോനിപ്പം തനിയെ ഇരുന്ന് പറയുന്നതെല്ലാം അമ്മ കേട്ടു. അമ്മ കഷ്ടപ്പെടുന്നതെല്ലാം നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. മോൻ സങ്കടപ്പെടണ്ട, എനിക്കിതൊന്നും ഒരു കഷ്ടപ്പാടേ അല്ല. നിനക്ക് വേണ്ടി എത്ര പ്രയാസവും ഈ അമ്മ സഹിക്കും. അതുകൊണ്ട് മോൻ ഇതൊന്നും സാരമാക്കണ്ട. പിന്നെ മോനായിട്ട് അമ്മയെ വിഷമിപ്പിക്കരുത്, അതുമാത്രം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നീ അമ്മയ്ക്ക് തന്ന വാക്കു പാലിക്കണം. ഒരു കാരണവശാലും മോൻ ഈ മുറി വിട്ട് പുറത്തു പോകരുത്. തുളസി പല തന്ത്രങ്ങളുമായിട്ട് വന്നിരിക്കും. അവളുടെ തന്ത്രങ്ങളിലൊന്നും എന്റെ മോൻ വീഴരുത്. അമ്മ വീണ്ടും പറയുക, എന്നെ വെല്ലുവിളിച്ച തുളസിയുടെ ഇഷ്ടപ്രകാരം നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ നിനക്ക് അമ്മയെന്ന് വിളിക്കാൻ ഞാൻ ഈ ലോകത്തുണ്ടാകില്ല. എന്റെ കർമ്മം ചെയ്യാൻ പോലും നീ അവിടേക്ക് വരരുത്. അങ്ങനെ കണ്ണു നിറഞ്ഞ് ദുർഗ ആദ്യെ തലോടുന്നു. ആദ്യ വിഷമത്തോടുകൂടി അമ്മയെന്ന് വിളിക്കുന്നു. ദുർഗ ചിരിച്ചുകൊണ്ട് അവിടെ വന്ന് പോകുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രി നല്ല ഉറക്കത്തിൽ കിടക്കുന്ന പ്രസാദിനെയാണ്. പ്രസാദിന്റെ അരികിലേക്ക് ദുർഗ വന്നിട്ട് പ്രസാദേട്ടാന്ന് വിളിച്ച് തട്ടി വിളിക്കുകയാണ്. പ്രസാദ് ഉണരുന്നില്ല. ദുർഗ ദേഷ്യത്തോടുകൂടി ഉറക്കെ വിളിക്കുന്നു, പ്രസാദേട്ടാ ഒന്ന് എഴുന്നേറ്റേ പ്രസാദേട്ടാ. അങ്ങനെ ഉറക്കത്തിൽ കിടക്കുന്ന പ്രസാദിന്റെ കൈ പിടിച്ചു വലിച്ച് എഴുന്നേറ്റിരുത്തുകയാണ് ദുർഗ. പ്രസാദ് ചോദിക്കുന്നു, എന്താടോ, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, തനിക്ക് ഉറക്കമൊന്നുമില്ലേ, താൻ വന്ന് കിടന്നേ. ദുർഗ പറയുന്നു, പ്രസാദേട്ടാ എനിക്കൊരു അത്യാവശ്യ കാര്യം ചോദിക്കാനുണ്ട്. പ്രസാദ് ചോദിക്കുന്നു, എന്താ. അപ്പോൾ ദുർഗ ചോദിക്കുകയാണ്, തുളസിയുടെ വീട്ടിൽ എന്താ നടക്കുന്നത്. പ്രസാദ് പറയുന്നു, ഏടോ എനിക്കൊന്നും അറിയില്ല. ഇത് കേട്ട് ദുർഗ പറയുകയാണ്, പ്രസാദേട്ടാ വേണ്ട, എന്റെ മുന്നിൽ അഭിനയൊന്നും വേണ്ട, പ്രസാദേട്ടൻ അറിയാം അവിടെ എന്താ നടക്കുന്നതെന്ന്. പ്രസാദ് പറയുന്നു, എന്റെ പൊന്നു ദുർഗെ എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല, അവരോടൊന്നും സംസാരിച്ചിട്ടുമില്ല. ദുർഗ പറയുന്നു, എന്നാൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണം. അവിടെ തുളസിയും ആദിയും തമ്മിലുള്ള കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നതെങ്കിൽ അവിടെ കല്യാണമേള ഉയരുമ്പോൾ ഇവിടെ എന്റെ മരണ കർമ്മങ്ങൾ നടക്കും. ഇത് കേട്ട് പ്രസാദ് ദുർഗ എന്ന് വിളിച്ചിട്ട് ദുർഗയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, എടോ താൻ ഇതെന്തൊക്കെയാ പറയുന്നത്. ദുർഗ പറയുന്നു, പ്രസാദേട്ടൻ ഇപ്പൊ അവിടേക്ക് ചെല്ലണം. പ്രസാദ് ചോദിക്കുന്നു, എടോ ഈ നേരത്തോ. അപ്പോൾ ദുർഗ പറയുകയാണ്, നേരവും കാലവും നോക്കി നിന്നാൽ ശരിയാകില്ല, ഇപ്പൊ തന്നെ പോണം, പോയേ തീരൂ, അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം, അതറിയാതെ എനിക്കൊരു സമാധാനവും ഉണ്ടാകില്ല, പ്രസാദേട്ടൻ ഒന്ന് അങ്ങോട്ട് ചെല്ല്. പ്രസാദ് പറയുന്നു, എന്റെ പൊന്നു ദുർഗ, ഞാൻ. ദുർഗ വിഷമത്തോടുകൂടി പറയുന്നു, പ്ലീസ് പ്രസാദേട്ട ഒന്ന് പോയി അന്വേഷിച്ച് അറിഞ്ഞിട്ട് വാ പ്രസാദേട്ട, ഇല്ലെങ്കിൽ വെപ്രാളവും വേവലാതിയും കാരണം ഞാൻ മരിച്ചുപോകും. കല്യാണം നടത്താനാണ് തുളസിയുടെ ഉദ്ദേശമെങ്കിൽ അത് ഏത് മാർഗത്തിലൂടെയും മുടക്കണം. ഒന്ന് പോ പ്രസാദേട്ട, ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ, പ്ലീസ്. വാച്ചെടുത്ത് കെട്ടിയിട്ട് പ്രസാദ് ദുർഗയോട് പറയുന്നു, എടോ സമയം നോക്കുതാൻ. ദുർഗ ടെൻഷനോടുകൂടി പറയുന്നു, പ്രസാദേട്ട ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ പ്രസാദേട്ട. ദുർഗ പ്രസാദിന്റെ ഷർട്ട് എടുത്ത് കൊടുത്തോണ്ട് പറയുന്നു, പെട്ടെന്ന് പോ. പിന്നീട് കാണിക്കുന്നത് ലൈറ്റ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുന്ന തുളസിയുടെ വീടാണ്. തുളസിയും ഫ്രണ്ട്സും മുറ്റത്തെ പന്തലിൽ തന്നെ നിൽപ്പുണ്ട്. ഇതെല്ലാം കണ്ട് ടെൻഷനോടുകൂടി പ്രസാദ് അവിടേക്ക് ചെല്ലുന്നു. തുളസി പ്രസാദിന്റെ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നു, മാമ വാ. എങ്ങനെയുണ്ട് മാമ, പന്തലും അലങ്കാര പണികളും ഒക്കെ കൊള്ളില്ലേ. മോളിങ് വന്നേന്ന് പറഞ്ഞ് പ്രസാദ് തുളസിയുടെ കൈയും പിടിച്ച് മാറി നിൽക്കുന്നു. പ്രസാദ് ചോദിക്കുന്നു, എന്താ ആക്ച്വലി ഇവിടെ നടക്കുന്നത്. തുളസി പറയുന്നു, കല്യാണത്തിനുള്ള ഒരുക്കങ്ങള് മാമന് കണ്ടിട്ട് മനസ്സിലായില്ലേ. പ്രസാദ് ചോദിക്കുന്നു, എന്റെ പൊന്നുമോളെ നീ ഇത് എന്ത് ഭാവിച്ച. നിന്റെയും ആദിയുടെയും കല്യാണം ഈ മാമൻ നടത്തി തരും, നിങ്ങളുടെ കല്യാണം ഇങ്ങനെ ദുർഗയെ വെല്ലുവിളിച്ചിട്ടാണോ നടത്തേണ്ടത്, അത് ശരിയാണോ, മര്യാദയാണോ. എടി നീ അങ്ങോട്ട് നടന്നേ, ഈ കല്യാണം എന്ന് പറയുന്നതേ കുട്ടികളെയല്ല, ആദിയുടെ അമ്മയല്ലേ ദുർഗ, എടി അവളെ അവഗണിച്ചോണ്ടല്ല. ഈ സമയത്ത് തുളസിയുടെ ഫ്രണ്ട് അവിടേക്ക് വന്നിട്ട് പറയുന്നു, തുളസി ബാ. ഇത് കണ്ട് പ്രസാദ് തുളസിയുടെ ഫ്രണ്ടിനോട് പറയുന്നു, എന്റെ പൊന്നുമോളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചെല്ലങ്ങോട്ട്. തുളസി പറയുന്നു, പിന്നെ വരാം. ഇത് കേട്ട് തുളസിയുടെ ഫ്രണ്ട് അകത്തേക്ക് പോകുന്നു. പ്രസാദ് തുളസിയോട് പറയുന്നു, അവളെ അവഗണിച്ചുകൊണ്ടല്ല കല്യാണം നടത്തേണ്ടത്, അവളുടെ സമ്മതത്തോടെ ആശീർവാദത്തോടെ അങ്ങനെ വേണം കല്യാണം നടത്താൻ. നീ ഒന്ന് ക്ഷമിക്കും മോളെ, ഇത്തിരി വൈകിയാലും അവളുടെ സാന്നിധ്യത്തിൽ അവളുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ നമുക്ക് ഈ കല്യാണം നടത്താം, ഇല്ലെങ്കിൽ ഇവിടെ കല്യാണം നടക്കുമ്പോൾ അവിടെ ദുർഗ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് പ്രസാദ്. തുളസി ചിരിച്ചുകൊണ്ട് പ്രസാദിനെ നോക്കുന്നു. പ്രസാദ് പറയുന്നു, നിന്റെ ഈ എടുത്തുചാട്ടം ആപത്തിലേക്കാണ് മോളെ, ഇപ്പൊ തന്നെ ആകെ സമനില തെറ്റിയ അവസ്ഥയല്ല ദുർഗ, മുന്നും പിന്നും ചിന്തിക്കാതെ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത്, നീ എന്താടി ഒന്നും മിണ്ടാത്തത്. തുളസി ചോദിക്കുന്നു, കഴിഞ്ഞോ മാമൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പ്രസാദ് പറയുന്നു, എനിക്കൊന്നും കേൾക്കണ്ട. ഇത് കേട്ട് തുളസി പറയുകയാണ്, മാമൻ കേൾക്കണം, അത് കേട്ടാൽ മാത്രമേ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മാമന് മനസ്സിലാകൂ. പ്രസാദ് പറയുന്നു, ആ പറ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പ്രസാദിന്റെ ചെവിയിൽ ആ രഹസ്യം പറയുകയാണ് തുളസി. എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രസാദ്. തുളസി ചോദിക്കുന്നു, ഇപ്പം മാമന്റെ ടെൻഷൻ മാറിയില്ലേ, ഞാൻ പറഞ്ഞത് ഓക്കെയല്ലേ. പ്രസാദ് ചിരിച്ചുകൊണ്ട് പറയുന്നു, ഓക്കെ. തുളസി ചോദിക്കുന്നു, എന്നാൽ എനിക്ക് ഇനി അലങ്കാര പണികൾ ചെയ്യാമല്ലോ. പ്രസാദ് പറയുന്നു, എന്നാ പിന്നെ ഞാനും കൂടെ കൂടെ കൂടാ. അങ്ങനെ തുളസിയുടെയും ഫ്രണ്ട്സിന്റെയും ഒപ്പം പ്രസാദും കൂടുകയാണ് അലങ്കാര പണികൾക്ക്. ഈ സമയത്ത് സുലു അവിടേക്ക് വന്ന് എത്തി നോക്കുകയാണ്. സംശയത്തോടുകൂടി നിൽക്കുന്ന സുലുവിനെ തുളസി കാണുകയാണ്. സുലുവിനെ കാണിക്കാനായി പ്രസാദിന്റെ അരികിലേക്ക് ചെന്ന്
ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് തുളസി. ഇതെല്ലാം കണ്ട സുലു ദേവമംഗലത്തെ ഓടുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആതിരയാണ്. മംഗളയും അവിടെ ഇരിപ്പുണ്ട്. മംഗള ആതിരയോട് പറയുന്നു, നീ ഇങ്ങനെ ടെൻഷൻ ആകണ്ട മോളെ, ഇനി ഒരു മുഹൂർത്തം നിശ്ചയിച്ചാൽ ആ മുഹൂർത്തത്തിൽ കൃത്യമായി നീയും ആദിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. ആതിര ചോദിക്കുന്നു, ഉറപ്പാണോ മാമൂസേ? അതോ ഇനിയും ഞാൻ വേഷം കെട്ടി നിൽക്കേണ്ടി വരുമോ? മംഗള പറയുന്നു, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അന്ന് ആ തിരുമേനി നടത്തിയ ചൊവ്വാദോഷ പൂജ ഫലപ്രാപ്തി ഇല്ലാത്തതുകൊണ്ടല്ലേ വിവാഹം മുടങ്ങിപ്പോയത്. ഇനി ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പൂജ നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും മാമൂസ് ചെയ്തു കഴിഞ്ഞു. ആതിര സന്തോഷത്തോടു കൂടി ചോദിക്കുന്നു, ആണോ മാമൂസേ? മംഗള പറയുന്നു, നിന്റെ ജാതകത്തിലെ ദോഷഫലം മാറ്റാൻ വേണ്ടി അതീവ മന്ത്രശക്തിയുള്ള ഒരു മാന്ത്രികനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ആതിര ചോദിക്കുന്നു, റിയലി? മംഗള പറയുന്നു, അതെ. അദ്ദേഹം വിചാരിച്ചാൽ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. ഏത് കൊടിയ ദോഷവും അദ്ദേഹത്തിന്റെ മാന്ത്രിക പൂജയിൽ ഒഴിഞ്ഞങ്ങു പോവും. നീ നോക്കിക്കോ മോളെ, അദ്ദേഹം നടത്തുന്ന പൂജയിലൂടെ ചൊവ്വാ ദോഷത്തിൽ നിന്ന് മോൾക്ക് എന്നേക്കുമായി മുക്തി ലഭിക്കും. നീയും ആദിയും തമ്മിലുള്ള വിവാഹം മംഗളമായിട്ട് നടക്കും. ഇത് കേട്ടുകൊണ്ട് വരുന്ന സുലു പറയുന്നു, ഇനി പൂജയും കർമ്മങ്ങളും ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പച്ചി. മംഗള പറയുന്നു, ദേ സുലു, നീ വെറുതെ വേണ്ടാത്ത വർത്തമാനം ഒന്നും പറയരുത്. സുലു പറയുന്നു, അവിടെ തുളസിയുടെ വീട്ടില് കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇത് കേട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ദുർഗയും അവിടേക്ക് വരുന്നു. മംഗള ചോദിക്കുന്നു, നീ എന്താ കണ്ടത്? കല്യാണ ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? നീ അവിടുന്നാണോ വരുന്നത്? സുലു പറയുന്നു, അതെ അപ്പച്ചി, ഞാൻ അവിടുന്ന് തന്നെയാ വരുന്നത്. യാദർശികമായി ഞാൻ അവളുടെ വീടിന്റെ മുന്നിൽ കൂടി വരുമ്പഴാ അവിടുത്തെ ഒരുക്കങ്ങൾ ഞാൻ കാണുന്നത്. അവിടെ പന്തലിന്റെ പണിയും അലങ്കാരങ്ങളും ഒക്കെ നടക്കുക. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ദുർഗ. സുലു ചോദിക്കുന്നു, തുളസിയുടെ വീട്ടിൽ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു പന്തലും അലങ്കാരങ്ങളും? അവിടെ ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്താനും മാത്രം വേറെന്ത് വിശേഷമാവുള്ളത്? എന്റെ അറിവിൽ ഒരു വിശേഷവുമില്ല. അപ്പൊ ഇത് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തന്നെയല്ലേ? ദുർഗേച്ചിയോട് തുളസി നടത്തിയ വെല്ലുവിളി അവൾ നാളെ യാഥാർത്ഥ്യമാക്കാൻ പോകുക. നാളെ ആദിയുടെയും തുളസിയുടെയും വിവാഹം അവിടെ നടക്കും. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ പ്രസാദ് സാറും അവൾക്കൊപ്പം കൂടി അവിടെ അലങ്കാരങ്ങൾ നടത്തുക. സത്യം പറഞ്ഞാൽ അതിൽ അതിശയിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. നമ്മളാരും അറിയാതെ ആദിയെയും തുളസിയെയും വിവാഹം കഴിപ്പിച്ചിട്ട് ഏതോ വിദേശ രാജ്യത്തേക്ക് നാടുകടത്താൻ നോക്കിയ ആളല്ലേ സാറ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിന്റെ ഒത്താശയോടും സമ്മതത്തോടും തന്നെയാ നാളത്തെ കല്യാണം. ഇത് കേട്ട് ഞെട്ടി വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ദുർഗ. സുലു പറയുന്നു, പാവം ദുർഗേച്ചി, നാളെ ചേച്ചി എല്ലാവരുടെയും മുമ്പിൽ നാണം കെടും. അതുറപ്പാ. പെട്ടെന്ന് വിഷമത്തോടുകൂടി ദുർഗ അവിടെ ഇരുന്ന് ഒരു ഫ്ലവർ വൈസ് എടുത്ത് വലിച്ചെറിയുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മംഗളയും സുലുവും ആതിരയും. അയ്യോ ദുർഗ എന്ന് വിളിച്ച് മംഗളയും സുലുവും ആതിരയും ദുർഗയുടെ അരികിലേക്ക് ചെല്ലുന്നു. ദുർഗ അവിടെ ഇരുന്ന ഗ്ലാസ് ഒക്കെ എടുത്ത് വലിച്ചെറിയുന്നു. ദുർഗയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് മംഗള ചോദിക്കുന്നു, എന്താ ഈ കാട്ടുന്നത്? വീടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ദുർഗ മുകളിലേക്ക് പോകുന്നു. പിന്നാലെ സുലുവും പോകുന്നു. മംഗളയും ആതിരയും ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രസാദ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തുളസിയോട് പറയുന്നു, എടി നീ ആളൊരു ജിൻജിൻചാക്കടി ആണല്ലോ. തുളസി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, പിന്നെ മാമൻ എന്നെ കുറിച്ച് എന്താ കരുതിയത്? നാളെയാ അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷികം. അതെന്തായാലും അതിഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് ഞാൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നു. അതിനുവേണ്ടിയാ ഈ പന്തലും സദ്യവട്ടങ്ങളും ഒക്കെ ഞാൻ ഒരുക്കിയത്. എന്തായാലും ഇങ്ങനെയൊരു ആഘോഷം ഇവിടെ നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ അതിന്റെ മറവിൽ ദുർഗാമ്മയൊന്ന് കളിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാ ഈ ദിവസം തന്നെ കല്യാണം നടത്തുമെന്ന് ഞാൻ വെല്ലുവിളിച്ചത്. എന്തായാലും ഇവിടെ പന്തൽ ഉയരും. അത് കല്യാണത്തിന്റെ പന്തലാണെന്ന് ദുർഗാമ്മ വിചാരിച്ചോട്ടെന്ന് ഞാൻ കരുതി. ഏതായാലും സംഗതി ഞാൻ വിചാരിച്ച പോലെ തന്നെ വർക്കൗട്ടായി അല്ലേ മാമാ? പ്രസാദ് പറയുന്നു, അത് വിജയിച്ചു. പക്ഷേ പാവം ദുർഗ, അവള് വലിയ ടെൻഷനില്ല. തുളസി പറയുന്നു, അതായിരുന്നല്ലോ എന്റെയും ആവശ്യം. ആദിയെ കൊണ്ട് ആതിരയെ കെട്ടിക്കാൻ നോക്കിയ ആളല്ലേ ദുർഗാമ്മ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതുവരെ കൂടെയുണ്ടായിരുന്ന എന്നെ നൈസായിട്ട് ഒഴിവാക്കിയ ആളല്ലേ. പിന്നെ ഇങ്ങനെയെങ്കിലും ഞാനൊരു ട്രീറ്റ്മെന്റ് ദുർഗാമ്മയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? ദുർഗാമ്മയുടെ മുമ്പില് ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുളസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രസാദ് പറയുന്നു, അതെ നിനക്ക് അവളുടെ മുമ്പിൽ തോറ്റുകൊടുത്താൽ എന്താ പ്രശ്നം? നിന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ആളല്ലേ ദുർഗാമ്മ. ദേഷ്യത്തോടുകൂടി പ്രസാദിന്റെ കൈ മാറ്റിയിട്ട് തുളസി പറയുന്നു, അമ്മ നമുക്ക് വേറെന്തേലും സംസാരിക്കാം. പ്രസാദ് ചിരിച്ചുകൊണ്ട് പറയുന്നു, എടി അത്. അപ്പോൾ തുളസി പറയുകയാണ്, വേണ്ട എനിക്ക് ഒരേ ഒരു അമ്മയേ ഉള്ളൂ, പ്രിയാമ്മ. ആ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാളെയും എനിക്ക് ഈ ജന്മത്ത് കാണാൻ പറ്റില്ല. പിന്നെയാണ് ദുർഗാമ്മ. ദുർഗാമ്മയെ ഒരിക്കലും എനിക്ക് അമ്മയായിട്ട് കാണാൻ പറ്റില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുന്ന പ്രസാദ് പറയുന്നു, മോളെ മോള് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ദുർഗ ഉള്ളുകൊണ്ട് വെറും സാധുവാ. തുളസി ചോദിക്കുന്നു, എങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ വിരോധത്തിൽ പെരുമാറുന്നത്? ദുർഗാമ്മ ചെയ്യുന്ന പ്രവർത്തികളെ മാമൻ ന്യായീകരിക്കുന്നുണ്ടോ? ആദിയെ കൊണ്ട് ആതിരയെ വിവാഹം കഴിപ്പിക്കാനല്ലേ ദുർഗാമ്മയുടെ ശ്രമം, അതിനോട് മാമൻ യോജിക്കുന്നുണ്ടോ? പ്രസാദ് പറയുന്നു, അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. തുളസി ചോദിക്കുന്നു, പിന്നെ ഇങ്ങനെയുള്ള ദുർഗാമ്മയോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും? പ്രസാദ് പറയുന്നു, മോളെ നീ ക്ഷമിക്ക്, ക്ഷമിച്ചേ പറ്റൂ. ദുർഗയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു സ്വരചേർച്ചയിലെത്തിയില്ലെങ്കിലേ നീയും ആദിയും തമ്മിലുള്ള വിവാഹം ഞാൻ എങ്ങനെ നടത്തും? നീ അതൊന്ന് ചിന്തിച്ചു നോക്ക്. തുളസി പറയുന്നു, ശരി ഞാൻ ശ്രമിക്കാം. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? പ്രസാദ് പറയുന്നു, കല്യാണം നാളെ നടക്കുകയാണെന്നുള്ള ചിന്തയിലെ ദുർഗ ആകെ അവിടെ ടെൻഷനില്ല. അത് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. തുളസി ചിരിച്ചുകൊണ്ട്
പറയുന്നു, ഇല്ല മാമ, ദുർഗാമ്മയുടെ ടെൻഷൻ ഞാൻ മാറ്റിയെടുക്കാം പോരെ. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി കണ്ണാടിയുടെ അരികിൽ നിൽക്കുന്ന തുളസിയെ ചേർത്ത് പിടിക്കുകയാണ് പ്രസാദ്. കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പ്രസാദ് പറയുന്നു, നേരിട്ട് കാണുന്നത് പോലെയല്ല, മാമന്റെ മോള് നല്ല സുന്ദരിയാ. തുടർന്ന് ടെൻഷനോടുകൂടി ബെഡിൽ കിടക്കുന്ന ദുർഗയാണ് കാണിക്കുന്നത്. ദുർഗ ഓർക്കുന്നു തുളസിയുടെ വാക്കുകൾ, ദാ ഇന്നേക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് എന്റെ ആദിയുടെയും വിവാഹം നടന്നിരിക്കും, ഇല്ലെങ്കിലേ എന്റെ പേര് മാറ്റിക്കോ. തുളസിയുടെ വീട്ടിൽ വിവാഹ ഒരുക്കങ്ങൾ കണ്ടതും ദുർഗ ഓർക്കുന്നു. പിന്നീട് ദുർഗ ഓർക്കുകയാണ് സുലുവിന്റെ വാക്കുകൾ, ദുർഗേച്ചിയോട് തുളസി നടത്തിയ വെല്ലുവിളി അവൾ നാളെ യാഥാർത്ഥ്യമാക്കുവാൻ പോവുക. നാളെ ആദിയുടെയും തുളസിയുടെയും വിവാഹം അവിടെ നടക്കും. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ പ്രസാദ് സാറും അവൾക്കൊപ്പം കൂടി അവിടെ അലങ്കാരങ്ങൾ നടത്തുക. തുടർന്ന് തുളസി ദുർഗയുടെ റൂമിലേക്ക് വരുന്നു. ദുർഗ നല്ല ഉറക്കത്തിലാണ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് തുളസി മനസ്സിൽ പറയുന്നു, പാവം, ഉറങ്ങുന്നുണ്ടെങ്കിലും മനസ്സുറങ്ങുന്നുണ്ടാകില്ല, നാളെ എന്റെ ആദിയുടെയും കല്യാണം നടക്കുമെന്നുള്ള ടെൻഷൻ ഉള്ളിലുണ്ടാകും, ഒരൈഡിയ ഉണ്ട്. അങ്ങനെ തുളസി റൂമിന്റെ വാതിലടയ്ക്കുന്നു. പതിയെ തുളസി ബെഡിൽ ദുർഗയുടെ അരികിലേക്ക് കയറി കിടക്കുകയാണ്. തന്റെ മൊബൈൽ എടുത്ത് ദുർഗയുടെ അരികിൽ കിടന്ന് തുളസി സെൽഫി എടുക്കുന്നു. ഈ സമയത്ത് ഉറക്കത്തിൽ അറിയാതെ ദുർഗ തുളസിയെ കെട്ടിപ്പിടിക്കുന്നു. തുളസി ടെൻഷനോടുകൂടി മനസ്സിൽ പറയുന്നു, അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.